ഈശോയിൽ സ്നേഹമുള്ളവരെ കുർബാന പഠനത്തിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലേഖന വായനയ്ക്ക് ഒരുക്കമായിട്ടുള്ള വ്യാഖ്യാന ഗീതം അഥവാ ദുർഗാമയെക്കുറിച്ച് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമ്മൾ ലേഖന വായനയിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കർത്ത എന്ന വാക്കാണ് സുറിയാനി ഭാഷയിൽ ഈ ലേഖനത്തിന് ഉപയോഗിക്കുക. എങ്കർത്ത എന്ന വാക്ക് സ്ലീഹന്മാരുടെ ലേഖനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള വാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരാധനാക്രമ പാരമ്പര്യത്തിൽ സ്ലീഹായുടെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ മാത്രമാണ് വായിച്ചിരുന്നത് എന്ന് നമ്മൾ മുമ്പേ കണ്ടതാണ്. സ്ലീഹായുടെ പ്രബോധനങ്ങളിലൂടെ, സ്ലീഹ വിവിധ സഭകൾക്കെഴുതിയ പ്രബോധനങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെയാണ് ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുക, ആരാധനാ സമൂഹത്തിന് സ്ലീഹായുടെ മാതൃക പകർന്നു കൊടുത്തുകൊണ്ട്, സ്ലീഹായുടെ പ്രബോധനം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന മിശിഹ അനുയായികളായിത്തീരുവാനായിട്ടുള്ള പ്രേരണ നമുക്ക് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ ലേഖന വായനയെ സ്ലീഹ എന്ന വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. സ്ലീഹായുടെ വായന അല്ലെങ്കിൽ സ്ലീഹ എന്ന പേരുകൂടി അതിന് ഉപയോഗിക്കുന്നുണ്ട്. എങ്കർത്ത അഥവാ സ്ലീഹ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ സ്ലീഹ എന്ന വാക്കിൻ്റെ സ്ലീഹ എന്ന വാക്ക് ഉപയോഗിക്കുവാനായിട്ടുള്ള കാരണം അത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പുതിയ നിയമചരിത്രത്തിൽ പൗലോസ്ലീഹായെയാണ് സ്ലീഹ എന്ന വാക്കുകൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട് ഉപയോഗിക്കുക. സ്ലീഹന്മാർ നമുക്കറിയാം, എല്ലാവരുമുണ്ട്. എന്നാൽ സ്ലീഹ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുതിയ നിയമചരിത്രത്തിൽ പൗലോസ്ലീഹായെയാണ് ഉദ്ദേശിക്കുക. കാരണം അത്രയേറെ തീഷ്ണതയോടുകൂടി മിശിഹായെ പ്രഘോഷിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും സഭകൾക്ക് പ്രബോധനം നൽകുകയും ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ജീവൻ കൊടുക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിലാണ് സ്ലീഹ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ അത് പൗലോസ്ലീഹായെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ആരാധനാക്രമ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ രണ്ട് വാക്കുകൾ എങ്കർത്ത സ്ലീഹന്മാരുടെ ലേഖനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട്, എന്നാൽ സ്ലീഹ പൗലോസ്ലീഹായുടെ ലേഖനം മാത്രം ഉപയോഗിച്ചതുകൊണ്ട് സ്ലീഹ എന്ന വാക്കുകൂടി ഇതിന് ലഭ്യമാവുകയാണ് ചെയ്യുക. ഇനിയും ലേഖനം യോഹന്നാൻ മാംദാനയുടെ പ്രഘോഷണമായിട്ട് കൂടി അല്ലെങ്കിൽ യോഹന്നാൻ മാംദാനയുടെ സാന്നിധ്യം പ്രദാനം ചെയ്യുന്നതാണ് ലേഖന വായന. എന്തുകൊണ്ടാണ് യോഹന്നാൻ മാംദാനയുടെ സാന്നിധ്യമായിട്ട് ലേഖന വായന വരിക? സുവിശേഷമാണ് അതിൻ്റെ കാരണം. സുവിശേഷ വായന, സുവിശേഷ പ്രഖ്യാപനം വരുവാനായിട്ട് പോകുന്നതാണ്. എന്നാൽ ഈ സുവിശേഷത്തിന് ഈശോയ്ക്ക് മുമ്പേ വരുന്ന ലേഖന വായന അത് യോഹന്നാൻ മാംദാനയുടെ പ്രതീകമാണ്. കാരണം ചരിത്രത്തിൽ ഈശോമിശിഹായ്ക്ക് മുമ്പേ വന്ന് അവനെ ചൂണ്ടിക്കാണിച്ച് അവനെ പ്രഘോഷിച്ച യോഹന്നാൻ മാംദാനയാണ്. പഴയ നിയമചരിത്രത്തിലെ അവസാനത്തെ പ്രവാചകനും പുതിയ നിയമചരിത്രത്തിലെ ആദ്യത്തെ പ്രവാചകനും എന്ന് വിശേഷിപ്പിക്കാവുന്ന യോഹന്നാൻ മാംദാന മിശിഹായ്ക്കുള്ള മുന്നോടിയാണ്. അപ്പോൾ ലേഖന വായനയെ സഭാപിതാക്കന്മാർ സുവിശേഷ വായനയ്ക്കുള്ള മുന്നോടിയായിട്ട് കാണുന്നതിനാലാണ് ഇതിനെ യോഹന്നാൻ മാംദാനയുടെ പ്രതീകാത്മകത ഈ ലേഖന വായനയ്ക്ക് ഉണ്ടാവുക. നമ്മുടെ ആരാധനാക്രമത്തിൽ യോഹന്നാൻ മാംദാന വളരെ ശക്തയുക്തമായിട്ട് നീതിയുടെ സത്യത്തിൻ്റെ പ്രബോധനം നൽകുകയാണ്. മിശിഹായെ അസന്നിഗ്ധമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇവനാണ് വരുവാനിരിക്കുന്നവനെന്ന്. പൗലോസ്ലീഹ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ മിശിഹാ തമ്പുരാനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും സത്യത്തിനും നീതിക്കും എതിരായിട്ടുള്ള ചാപല്യങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായപ്പോൾ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പാടില്ല എന്ന് പ്രഘോഷണം നൽകുന്ന സ്ലീഹ ആധുനിക കാലഘട്ടത്തിലും യോഹന്നാൻ മാംദാനയുടെ അതേ ദൗത്യം തന്നെയാണ് പേറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ലേഖനം അത്രയേറെ പ്രസക്തമാകുന്നത് യോഹന്നാൻ മാംദാനയുടെ സ്വരമായിട്ടത് മാറുന്നത് കൊണ്ടാണ്. അവൻ്റെ സ്വരത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശരിയായ തർജ്ജിമയിൽ ഗർജനസ്വരമാണ് എന്നാണ് പറയുക. ഈ യോഹന്നാൻ മാംദാനയുടെ ഗർജനമായിട്ട് ഈ ലേഖന വായന മാറുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമോ ഒന്നും കേൾക്കുവാൻ സാധിക്കുകയില്ല. അത്രയേറെ തീഷ്ണതയോടുകൂടിയുള്ള പ്രബോധനത്തിന് മുമ്പിൽ എണീറ്റു നിന്നുകൊണ്ട് ആദരവോടെയും ബഹുമാനത്തോടുകൂടിയും ലേഖന വായന പഴയ നിയമ വായനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കേൾക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്.
അത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഗർജനമായതിനാൽ തന്നെയാണ്. ഇനിയും ഈ ലേഖന വായനയുടെ സമയത്ത് ഒരു തിരി മറ്റൊരു ശംശാന സമീപത്ത് പിടിച്ചുകൊണ്ട് കത്തിച്ച തിരി പിടിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ നിയമത്തിൽ പ്രകാശിതമാകുന്ന മിശിഹായെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ പ്രഘോഷിക്കുന്ന അവസരത്തിൽ ആ മിശിഹായുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ഈ തിരി തെളിച്ചുകൊണ്ട് ശംശാനം നിൽക്കുക, അല്ലെങ്കിൽ കത്തിച്ച തിരി എന്ന് പറയുന്നത്. കുർബാനയിൽ വരുമ്പോൾ രണ്ട് വശത്ത് കാണാം. അതൊരു ആഘോഷപൂർവമായ ആഘോഷത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഒരു തിരി കത്തിച്ച് പിടിക്കുമ്പോൾ മിശിഹ ലേഖനത്തിലൂടെ മിശിഹായുടെ പൂർണ്ണതയല്ല, സുവിശേഷത്തിലൂടെയാണ് മിശിഹായുടെ പൂർണ്ണത എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരു തിരി കത്തിച്ച് വയ്ക്കുക, കത്തിച്ച് പിടിക്കുക. ഇനിയും ഇപ്രകാരം കത്തിച്ച തിരികളുമായിട്ട് തിരിയുമായിട്ട് നിന്നുകൊണ്ടാണ് ലേഖനം. അതായത് മിശിഹ നിത്യജീവൻ്റെ നിത്യപ്രകാശമായ മിശിഹായയാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭ്യമാവുക. ഇനിയും പുരാതന സഭയിൽ ആരാധനാക്രമ പാരമ്പര്യത്തിൽ ഈ സ്ലീഹായുടെ പ്രബോധനം രണ്ടു തരത്തിലുള്ള പ്രതീകം കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സ്ലീഹന്മാരുടെ സാന്നിധ്യം. രണ്ട്, പ്രഘോഷിക്കപ്പെടുന്ന മിശിഹായുടെ സാന്നിധ്യം. ഈ രണ്ട് സാന്നിധ്യങ്ങളുടെ പ്രതീകം കൂടിയായിരുന്നു ലേഖന വായന എന്ന് പറയുന്നത്. സ്ലീഹന്മാർ മിശിഹ ഏൽപ്പിച്ച ദൗത്യമേറ്റെടുത്ത് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിച്ച ഈ സ്ലീഹന്മാരുടെ സാന്നിധ്യം നമ്മൾ അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണത്തിലൂടെ നമ്മൾ സ്ലീഹന്മാരുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയാണ് ചെയ്യുക. കുർബാനക്രമം എത്ര മനോഹരമാണ് എന്ന് നോക്കുക. നമ്മളതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി കുർബാനയിൽ അന്തർലീനമായിരിക്കുന്ന ഈ മധ്യസ്ഥത്തിൻ്റെ ആധ്യാത്മികത നമ്മൾ കുർബാനയിൽ നിന്ന് പറിച്ചു മാറ്റി അതിനെ വ്യത്യസ്തമായ സ്വതന്ത്രമായ യാഥാർത്ഥ്യങ്ങളായി മധ്യസ്ഥ പ്രാർത്ഥനകളായി നമ്മൾ രൂപീകരിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ കുർബാന അതിൽ തന്നെ പരിപൂർണമായ ഏറ്റവും പൂർണ്ണമായ മധ്യസ്ഥമായിട്ട് മാറുകയാണ് സ്ലീഹന്മാരുടെ അനുസ്മരണത്തിലൂടെ. കാരണം സഭാപാരമ്പര്യത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധരെയും രക്തസാക്ഷികളെയും സ്ലീഹന്മാരെയും അനുസ്മരിക്കുന്നതാണ്. നമ്മുടെ കുർബാനയുടെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് കാഴ്ചയർപ്പിച്ചതിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഇത് വളരെ വ്യക്തമാക്കും. നമ്മൾ പിന്നീട് കാണും സ്ലീഹന്മാരുടെ കന്യാ മർത്തുമറിയത്തിൻ്റെ വിശുദ്ധരുടെ രക്തസാക്ഷികളിലേക്ക് ഓർമ്മ ഞങ്ങൾ ആചരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഓർമ്മ അനുസ്മരണമാണ് അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കുക. എത്ര മനോഹരമായ പാരമ്പര്യമാണ് ആധ്യാത്മികത ആണ് നമ്മുടെ കുർബാനക്രമത്തിൽ ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ ഈശോമിശിഹായെയും സ്ലീഹന്മാരെയും അനുസ്മരിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥം നമ്മൾ അനുസ്മരിക്കുന്ന അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൂടിയാണ് ഈ ലേഖന വായന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലേഖന വായനയിലൂടെ സ്ലീഹന്മാരുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് മിശിഹായെ ശ്രവിക്കുവാൻ, മിശിഹായുടെ ശ്രവണ മിശിഹ തന്നെയാകുന്ന സുവിശേഷ വചനത്തെ ശ്രവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. ഇനിയും ഇതാരാണ് വായിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ലേഖനഭാഗം നമുക്ക് സമാപിപ്പിക്കാം. നമുക്കറിയാം നമ്മുടെ ആരാധനാക്രമത്തിൽ ശംശാനയാണ് ഇപ്പോൾ ലേഖനം വായിക്കേണ്ടത്. ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ശുശ്രൂഷികളെങ്കിലും ചൊല്ലുന്ന പാരമ്പര്യം വായിക്കുന്ന പാരമ്പര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്നാൽ ശംശാനയാണ് ഈ ലേഖനം വായിക്കേണ്ടത്. ഈ ശംശാനം കൻകയിൽ നിന്ന്, അതായത് മധുബഹായുടെ മുമ്പിൽ നിന്ന് ബേമായിലേക്ക്, ബേമ എപ്പോഴും ദേവാലയത്തിൻ്റെ മധ്യത്തിലാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ബേമായിലേക്ക് വന്ന് ആണ് ഇത് വായിക്കുക. അത് വളരെ പ്രതീകാത്മകമാണ്. പഴയ നിയമഗ്രന്ഥത്തിലെ വായനക്കാർ ഒരിക്കലും മധുബഹായിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. അവർ മധുബഹായുടെ സൈഡിൽ കൂടി വന്ന് ബേമായിൽ വന്ന് വായിക്കുകയായിരുന്നു. ഇത് പുതിയ നിയമ വായനയായതുകൊണ്ട് മിശിഹായെ പ്രഘോഷിക്കുന്നതായതുകൊണ്ടും ഈ മിശിഹായുടെ പ്രഘോഷണത്തിൻ്റെ സൂചന നൽകുന്നതിനാൽ മധുബഹായിൽ അതിവിശുദ്ധ സ്ഥലത്തു നിന്നല്ല, കൻകയിൽ മധുബഹായുടെ കവാടത്തിങ്കിൽ നിന്ന് അവർ ബേമായിലേക്ക് വന്ന് ശംശാനമാർ ബേമായിലേക്ക് വന്നാണ് ഈ വായന നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശംശാനമാർ മധുബഹായിൽ നിന്ന് വരുന്നത് കൊണ്ട് മധുബഹായിൽ പ്രവേശിക്കുവാൻ മേൽപ്പട്ടം കിട്ടിയവർക്ക് മാത്രമേ സാധ്യമുള്ളത് ആയിട്ടുള്ളത് കൊണ്ടും ശംശാനമാർ മാത്രമാണ് ഈ ലേഖനം വായിച്ചിരുന്നത് കൂടി നമുക്കിതിൽ നിന്ന് ഊഹിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മിശിഹായെ പ്രഘോഷിക്കുന്ന ജീവിതസാക്ഷ്യം കൊടുക്കുന്ന ലേഖനം നമ്മൾക്ക് അനുദിന ജീവിതത്തിൽ നൽകുന്ന പ്രബോധനമായിട്ട് സ്വീകരിക്കുവാനും കാണുവാനും സാധിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ
അപ്പസ്തോല സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്കും കുർബാനയുടെ ആധ്യാത്മികതയിലേക്ക് സുവിശേഷം ശ്രവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ സാധിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.